അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. തീരെ ചെയ്യാൻ പാടില്ലാത്തതും എന്നാൽ വളരെ നിസ്സാരമായ മട്ടിൽ മനുഷ്യർ ചെയ്തു പോരുന്നതുമായ മഹാവൻ പാപങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മനസ്സിലാക്കാം. حدثنا عبد الرحمن بن ابي بكر رضي الله عنه ان ابيه قال كنا عند رسول الله صلى الله عليه وسلم فقال തന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നതായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരിക്കെ അവിടുന്ന് അരുൾ ചെയ്തു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിരി സലാസ, മൂന്ന് വൻ പാപങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ. വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത് അൽ ഇഷ്റാഖു ബില്ലാ, ദൈവത്തിൽ അഥവാ അവൻ്റെ അധികാര അവകാശങ്ങളിലോ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സൃഷ്ടിപ്പിലോ അവയുടെ നിയന്ത്രണത്തിലോ ആരാധനാ കാര്യങ്ങളിലോ വല്ലതിനെയും പങ്കുചേർക്കലാണ് വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത്. വളരെ ഗൗരവമേറിയ മൂന്ന് വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമതായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ അഥവാ ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, വിഷമിപ്പിക്കൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്നാണ്. വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ മഹാവൻ പാപമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മൂന്നാമതായി പറഞ്ഞു തന്നിരിക്കുന്നത് വശഹാദത്തു സൂർ ഔ ഖൗലു സൂർ, കള്ളസാക്ഷ്യം അല്ലെങ്കിൽ കള്ളമൊഴി അഥവാ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കുവാനോ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുവാനോ ആരുടെയെങ്കിലും വല്ല നല്ല കാര്യങ്ങൾ മുടക്കുവാനോ അതുപോലെയുള്ള സത്യവിരുദ്ധമായുള്ള എല്ലാ നീക്കങ്ങളും മഹാവൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നല്ല കെട്ടുറപ്പും ഭദ്രതയുമുള്ള സാമൂഹിക അന്തരീക്ഷത്തിന് എത്രമാത്രം ഫലപ്രദമാണ് ഈ തിരുമൊഴികളെന്ന് വിശദീകരണം ആവശ്യമില്ലാത്ത അത്രയ്ക്കും വ്യക്തമാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, സലാം, താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഫീ അമാനില്ലാ.